ഹലോ ഫ്രണ്ട്സ്, ട്രാവൽ ഡീൽസിൻ്റെ പുതിയ ഗൈഡ്ലൈൻ എപ്പിസോഡിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ എക്സ്പ്ലോറിംഗ് ഷിഞ്ചുക്കു പാർട്ട് 2 ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എപ്പിസോഡ് നമ്പർ 2. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഷിഞ്ചുക്കു ഗോയൻ പാർക്ക്, ഷിഞ്ചുക്കു ഗോയൻ പാർക്കിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഈ പാർക്കിൽ കയറി പാർക്കിലെ വിശേഷങ്ങളുമായിട്ട് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. ഓക്കെ, ഒരാൾക്ക് 500 yen ഇവിടുത്തെ ചാർജ്. അറിയാത്ത കുസേമാസ്, ഇതാണ് നമ്മുടെ ടിക്കറ്റ്. 500 yen ആണ് ഇതിൻ്റെ കാശ്, സോറി 500 yen ആണ് ഇതിൻ്റെ ചിലവ്. നമ്മളങ്ങനെ പയ്യെ നടന്ന് അകത്തോട്ട് കയറി. ഇവിടെ ഒരു റൂട്ട് മാപ്പ് വെച്ചിട്ടുണ്ട്, എല്ലായിടത്തും മാപ്പ് നോക്കിയാണല്ലോ നമ്മുടെ നടപ്പം. അപ്പം നോക്കാം, ഷിഞ്ചുക്കു ഗോയൻ ഗാർഡൻ മാപ്പ്. ഈസ്റ്റ് ഏരിയ, വെസ്റ്റ് ഏരിയ, സൗത്ത് ഏരിയ. ഓ, സൗത്ത് ഏരിയ ഇതുണ്ടോ? ഇതാണ് ചെറി ബ്ലോസം, സക്കൂറ. സക്കൂറയൊക്കെ ഇവിടെയുള്ള ഒരു സ്ഥലമുണ്ട്, കൊള്ളാം അല്ലേ. ഞാൻ പക്ഷേ ഓൺലൈനിൽ കണ്ടപ്പോൾ 200 yen എന്നൊക്കെയാണ് ഇതിൻ്റെ പറഞ്ഞിരുന്നത് കേട്ടോ. ദൈവമേ, ഇവന്മാർ ചാർജ് കൂട്ടിയോ? വാ, സൂപ്പറാണ്. നമുക്ക് എന്താണേലും ഒന്ന് കയറി നടന്ന് കാണാം. കണ്ടോ, ഒരു വൈഡ് ഏരിയ മുഴുവൻ പാർക്ക്, അടിപൊളിയാണ്. നമ്മൾ ഷിഞ്ചുക്കുവിൻ്റെ മാപ്പിലൊക്കെ എടുക്കുമ്പോഴേ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഒരു കാട് പിടിച്ച പോലത്തെ ഒരു സ്ഥലം. അത് സിറ്റിക്ക് നടുക്ക്, അടിപൊളി. ഇതാണ് ഷിഞ്ചുക്കു ഗോയൻ പാർക്ക്. അപ്പം ഓ, ഇവിടെ വൈഡ് വെറൈറ്റി കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്, കൊള്ളാം അല്ലേ. പാർക്ക് നമ്മുടെ നാട്ടിലെ ഒരു നിബിഡ വനത്തിലൂടെ നടക്കുന്ന പോലത്തെ ഒരു ഫീലിങ്ങൊക്കെ ആർക്കെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടോ? ഉണ്ടോ? കറക്റ്റ്, നമ്മളൊരു കാട്ടിനുള്ളിൽ കൂടെ. ആ, അതെ, കാട്ടിനുള്ളിൽ സൈക്കിൾ. സൈക്കിൾ ഇവിടുത്തെ ഒരു ചേട്ടനായിരുന്നു കേട്ടോ, സെക്യൂരിറ്റി ചേട്ടനായിരുന്നു. തോന്നുന്നു എന്താണ് ഇവിടെ, ആ മീനിനെ ഒന്നും പിടിക്കരുത് എന്നൊക്കെയാണെന്ന് തോന്നുന്നു. എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ സിമ്പിൾസ്. തന്നെയൊരു ഇരുണ്ട കാട്ടിനകത്ത് നിൽക്കുന്ന പോലെ തന്നെയില്ലേ. ഓക്കെ, ഷിഞ്ചുക്കു ഗേറ്റിലോട്ട്. ദൈവമേ, ലോസ്റ്റ് ആവുമോ? മാപ്പൊക്കെ ഉണ്ട്, അങ്ങോട്ട് റെസ്റ്റ് റൂമുണ്ട്, ടെലിഫോണുണ്ട്. ആ, എന്താണേലും നമുക്ക് ഈ വഴി പോയി നോക്കാം. അതിനകത്തോട്ടുള്ളൊരു കാട്ട് നടപ്പാതയാണ്. ഇതാണെങ്കിലും നല്ലൊരു വ്യൂ കിട്ടിയപ്പോൾ ഞാനും ഇതിനകത്തോടെ അങ്ങ് കയറി. നിയമലംഘനം വല്ലതും ആണോ എന്നൊന്നും അറിയത്തില്ല. ദൈവമേ, കരടിയും പുലിയൊന്നും ഉണ്ടാവില്ലേ? അതൊരു കാക്കയാണ്, ഇത്രയും വലിയ ഒച്ച ഉണ്ടാക്കുന്ന കാക്കയാണ്. ഓ, ഇതിവരിത്രയും പ്രൊട്ടക്റ്റ് ചെയ്തേക്കോട്ടോ. ഇതിലൊരു വഴിയുണ്ടല്ലോ. നമ്മളേ വഴി തെറ്റിപ്പോകാതെ അതിനകത്തൂടെ കയറി വേറൊരു സ്ഥലത്തെത്തി. അതൊരു പനി കാട്ടിനകത്തൂടെ നടക്കുന്ന പോലല്ലേ. ഇതുണ്ട്, ഇതിലേ ഞാൻ വന്നേ. ഇവിടുന്ന് പിന്നെ ഇച്ചിരി ടാർ റോഡൊക്കെ ആട്ടോ. ഒരു ചെറിയ കഫറ്റീരിയ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ വരുന്നവർ മുഴുവൻ ഇവിടെ ചില്ല് ചെയ്ത് തന്നെ ഇരിക്കാനാണ് കൂടുതലും നോക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ചെറിയ ചെറിയ ചാര് ബെഞ്ചുകളും, ചാരില്ല കേട്ടോ, ബെഞ്ച് മാത്രം. ഓ, സമയം കണ്ടോ കണ്ടോ, ഞാൻ ഈവനിങ് ടൈമിലാണ് എത്തിയത് കേട്ടോ. കൊള്ളാം, അത്യാവശ്യം വെയിൽ കുറഞ്ഞിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലമായതുകൊണ്ടാണ് വെയിൽ കുറഞ്ഞിട്ട് തന്നെ ഇങ്ങോട്ട് പോകുന്നത് വെച്ചാൽ. എവിടെ നോക്കിയാലും ഇത് തന്നെയാണ്, കാട് തന്നെയാണ്, കാട് ഫുൾ. ഓ വാ, ആ മരങ്ങളുടെ ഇടയിലോട്ട് കയറുമ്പോൾ ആ തണുപ്പുണ്ടല്ലോ, അത് ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല സൂപ്പർ തണുപ്പ് അറ്റ്മോസ്ഫിയർ. നമുക്കിവിടെ ചുമ്മാ ഇരിക്കാൻ തോന്നും. എന്താണേലും കുറച്ച് നേരം നമുക്കിവിടെ ഇരിക്കാം. ഓക്കെ, ഹലോ, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? എൻ്റെ ചുറ്റും നല്ല കിടിലൻ വനമാണ്. ആ വനത്തിനുള്ളിലാണ് ഞാൻ ഇരിക്കുന്നത്. നല്ലൊരു ഫീലിംഗ്. കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട ആ പാർക്കില്ലേ, ആ പാർക്കിനെയൊക്കെ വെച്ച് നോക്കുമ്പം ഇത് വേറൊരു ഫീലിങ്ങാണ് കിട്ടുന്നത്. അത് കുറച്ചും കൂടെ പാർക്കായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിനകത്ത് ഇത്രയും തിക്ക്, ഇതുപോലെ തിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തിക്ക് മരങ്ങളൊന്നും അതിനകത്തില്ലായിരുന്നു. എന്തൊരു വ്യൂ ആണ് ഇതുണ്ടോ, മേളിൽ ആകാശം കാണത്തില്ല, അതുപോലെ കവർ ചെയ്തേക്കുക. ഓ, ഇവിടെ ഇരിക്കാൻ എന്ത് പീസ്ഫുള്ളാണ്.
അങ്ങനെ നമ്മൾ നടന്നു നടന്നു ഓക്കേ ട്രഡീഷണൽ ടീ ഹൗസ് അവിടെ ജാപ്പനീസ് ട്രഡീഷണൽ ടീ ഹൗസ് ഉണ്ട് അപ്പോൾ ടീ ഹൗസ് എന്താണ് എന്ന് നോക്കാം നമ്മുടെ ജാപ്പനീസ് ടീ ഹൗസ് അടച്ചിട്ടേക്കുക ഓ അവിടെ വന്നപ്പോഴുണ്ടല്ലോ ഒരു കിടിലം വ്യൂ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പാർക്ക് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എൻ്റെ പുറകിലത്തെ വ്യൂ കാണാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ അടിപൊളി സ്ഥലം ഒന്നും പറയാനില്ല എൻ്റെ മനസ്സ് തൃപ്തിയായിട്ട് ഞാൻ പറയുന്നതാണ് അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സ്ഥലം എങ്ങോട്ട് തിരിയും ഒരുപാട് ആൾക്കാർ എൻ്റെ ചുറ്റിനുമുണ്ട് അപ്പോൾ പിന്നെ അവരെയൊന്ന് ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യണമല്ലോ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ബാക്കിലോട്ട് മാറി എന്നുള്ളൂ ഉള്ളൂ ഞാൻ ഇവിടുത്തെ വ്യൂ നിങ്ങൾക്ക് നല്ല പോലെ കാണിച്ചു തരാം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഇതുണ്ടോ ചൈനീസ് ആർക്കിടെക്ചിൽ ആ പണിതേക്കുന്നതെന്ന് തോന്നുന്നു ഒരു ബിൽഡിംഗ് കണ്ടോ ഇതും ഈ പാർക്കിൽ തന്നെ ഉള്ളതാണ് നല്ല രസം ഇപ്പം അങ്ങോട്ട് കയറാൻ പറ്റിയില്ല കയറരുതെന്ന് പറഞ്ഞുകൊണ്ട് അതെ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയല്ല പക്ഷേ പുറകിൽ കൂടെ പോയാൽ എന്തെങ്കിലും വഴി കാണുമായിരിക്കും നോക്കാം നമ്മൾ വീണ്ടും തപ്പിത്തടഞ്ഞ് നമ്മുടെ ഇടവഴികളിലൂടെ കയറുകയാണ് അയ്യോ ഇവിടെ വഴി തീർന്നു പോയി അയ്യോ ഇവിടെ വഴിയില്ല തായ്വാൻ പവിലിയൻ അതാണ് കേട്ടോ നമ്മൾ കണ്ട സാധനം തായ്വാൻ പവിലിയൻ ആയിരുന്നു സോറി ഞാൻ നിങ്ങളോട് ചൈനീസ് ജാപ്പനീസ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇത് തായ്വാൻ പവിലിയൻ എന്നുള്ള രീതിയിൽ ഇവർ പണിതേക്കുന്ന എന്തൊരു സംഭവമാണ് അതിനകത്തോട്ട് ആൾക്കാർ വിസിറ്റിങ്ങിനൊക്കെ പോകുന്നുണ്ട് കുറേ അധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നേ അതുകൊണ്ടാണ് ഒരുപാട് ഡയലോഗ് അടിക്കാൻ പറ്റുന്നത് നമ്മൾ അപ്പുറത്തുനിന്ന് കണ്ട അതേ തായ്വാൻ പവിലിയൻ സോറി തായ്വാൻ ആയിരുന്നു കേട്ടോ അതിപ്പോൾ ഇവിടുന്ന് കിട്ടി നമ്മളിപ്പോൾ ഇതിൽ ഇങ്ങനെ കറങ്ങി എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല നമുക്ക് ഇങ്ങനെ ഒരു വഴിയുണ്ട് നമ്മളിപ്പോൾ കാണുന്നതിൻ്റെ സൈഡിലേ നല്ലൊരു തടാകമുണ്ട് നമുക്ക് ഈ തടാകം അതിലേ പോയി ക്രോസ് ചെയ്യാൻ പറ്റും നല്ലൊരു വ്യൂ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചാണ് ഇതിലെ വളഞ്ഞു തിരിഞ്ഞൊക്കെ നടന്നു വന്നത് അവിടെ തൊപ്പി ആളുണ്ടോ അതേ തൊപ്പി മാത്രം ഇരിക്കുന്നതാണോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അയ്യോ ആളുണ്ട് കേട്ടോ സോറി സോറി അകലെ നോക്കിയാലേ ഒരു തൊപ്പി മാത്രം ഇരിക്കുന്ന പോലെ തോന്നുമായിരുന്നു കണ്ടോ കണ്ടോ ഇല്ലിച്ചെടികളുടെ ഇടയിൽ ഒരു തൊപ്പി അതാണ് ഞാൻ വിചാരിച്ചത് സോറി തൊപ്പിക്കടിയിൽ ആളുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ വ്യായാമമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ഈ ലോണിലൊക്കെ കുറച്ച് പേര് വ്യായാമമൊക്കെ ചെയ്യുന്നുണ്ട് അടിപൊളി തന്നെ അടിപൊളി എനിക്കിഷ്ടപ്പെട്ടു മനസ്സ് പറഞ്ഞു എന്താണേലും വെറുത്ത് പക്ഷേ 200 രൂപ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് 500 രൂപ അവർ മേടിച്ച് കേട്ടോ എന്നാലും 500 രൂപയ്ക്കല്ല അതിന് മേളിലുണ്ട് പറയാതിരിക്കാൻ പറ്റിയല്ല 500 യെന്നേക്കാളും കിട്ടില്ല സ്ഥലമാണ് കിട്ടില്ല സ്ഥലം നമുക്ക് എന്താണേലും നമ്മളൊന്ന് വന്ന് കണ്ടിരിക്കേണ്ട സ്ഥലം എന്ന് പറയില്ലേ അതുപോലെ ഈ പാർക്കിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് എല്ലാ സ്ഥലത്തും കുറേ 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 പാർക്കുകളുണ്ട് അതും സിറ്റിക്കൊക്കെ നടുക്കാണ് പാർക്കുകൾ അന്നപ്പം ഇവരാ പ്രകൃതിയുടെ ആ ഒരു സമയം അവിടെ നിർത്തുന്നുണ്ട് എന്ന് പറയാം നമുക്ക് ആ ഒരു വില നമ്മൾ കൊടുക്കുന്നുണ്ട് എന്തൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് നമ്പർ 1 കൺട്രിയാണ് ഡെവലപ്ഡ് കൺട്രിയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇക്കാര്യത്തിലൊരു ശ്രദ്ധയൊക്കെ കൊടുക്കുമ്പോഴേ നീറ്റാണ് എല്ലാ സ്ഥലവും നീറ്റാണ് ക്രിസ്റ്റൽ ക്ലിയർ അങ്ങനെ നമ്മൾ തടാകത്തിനെ ക്രോസ് ചെയ്യുന്നൊരു ചെറിയ പാതയുണ്ട് അതിലെത്തിയിരിക്കുകയാണ് നോക്കാം എന്താണെന്ന് പാർക്കിലുള്ളതാണേ ഈ പാർക്കിലുള്ള സോളാർ ലൈറ്റ് കൊണ്ട് കത്തുന്ന സോളാർ പവർ കൊണ്ട് കത്തുന്ന ഒരു ലൈറ്റ് ഭയങ്കര വലുപ്പം ബൾബ് കറക്റ്റ് തനി ബൾബിൻ്റെ ഷേപ്പിലുണ്ടല്ലേ
ആസ് യൂഷ്വൽ നമ്മൾ പാർക്കിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള പ്ലാനിലാണ്. പാർക്ക് സൂപ്പർ ഒന്നും പറയാനില്ല. പക്ഷെ നടന്ന് നടന്ന് എൻ്റെ ഇടപാട് തീർന്നു. ഒരുപാട് ഏരിയ ഉണ്ട് കാണാൻ വേണ്ടി. അത് മുഴുവനും കൂടെ നടന്നു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഇടപാട് ഏകദേശം തീർന്നു. ഞാൻ പയ്യെ ഷിഞ്ചുക്കു ഗേറ്റ്, ഇവിടുന്ന് ഈ പാർക്കിൽ നിന്ന് പല സ്ഥലത്തോട്ട് നമുക്ക് എക്സിറ്റ് അടിക്കാം. സെദായ, ഓ സോറി, സെന്തഗായ, ഇതുണ്ടോ സെന്തഗായ, നമ്മുടെ ഷിഞ്ചുക്കു ഏരിയയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ള എക്സിറ്റ് നോക്കി പോകുന്നു. ഓക്കെ, അടുത്ത സ്ഥലം നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കണം. അവിടെ നിങ്ങളെ ഒരു കാര്യം പരിചയപ്പെടുത്താൻ വേണ്ടി പെട്ടെന്നൊന്ന് നിർത്തിയതാണ് ഇവിടെ. ഞാൻ യാത്ര ചെയ്യുന്ന വഴിക്ക് കണ്ടതാണ്. ഇത് നമ്മുടെ വെൻഡിങ് മെഷീൻസാണ്. ജപ്പാനിൽ 23 ആൾക്കാർക്ക്, ഇവിടുത്തെ റേഷ്യോ വെച്ച് പറയുകയാണ്, ഈ നഗരത്തിലെ ടോക്കിയോ നഗരത്തിലെ ജനസംഖ്യാ നിരക്ക് വെച്ച് 23 ആൾക്കാർക്ക് ഒരു വെൻഡിങ് മെഷീൻ എന്നുള്ള രീതിയിൽ വെൻഡിങ് മെഷീൻസ് ഇവിടെയുണ്ട്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ടക്കാഷിമായ ഷോപ്പിനെ കുറിച്ച്. ടക്കാഷിമായ ഒരു ജാപ്പനീസ് ബ്രാൻഡാണെന്നും അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വിയറ്റ്നാമിൽ നിന്ന് ടക്കാഷിമായയുടെ ഷോപ്പിംഗ് കോംപ്ലക്സും കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ടൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഇവിടെ നമ്മൾ ടക്കാഷിമായ കണ്ടപ്പോൾ ടക്കാഷിമായ ഷിഞ്ചുക്കുലും ഉണ്ട്. അപ്പോൾ ഷിഞ്ചുക്കുലും ഒന്ന് എക്സ്പ്ലോർ ചെയ്തപ്പോൾ ടക്കാഷിമായ കണ്ടുപിടിച്ചു. നമുക്ക് ടക്കാഷിമായക്കകത്ത് ഉള്ളിലൊന്ന് കയറി നോക്കാം. ഓക്കെ, ഈ ടക്കാഷിമായ വിൽക്കുന്നത് ടക്കാഷിമായയുടെ പ്രൊഡക്ട്സ് എന്ന് പറയാൻ പറ്റില്ല. ബ്രാൻഡഡ് അവരുടെ ബ്രാൻഡല്ല, അവരെല്ലാ ബ്രാൻഡ്സ് സാധനങ്ങളും കൂടെ ഒരു കുടക്കീഴിൽ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ കൊണ്ടുവരിക, അങ്ങനത്തെ ഒരു ശൃംഖലയാണ് ഈ പറയുന്ന ടക്കാഷിമായ. ഇത് കാർട്ടിയറിൻ്റെ ഷോറൂമ്, ചാനലുണ്ട്, ഡയോറുണ്ട്, മേക്കപ്പ് ഐറ്റംസൊക്കെ ഇവിടെ ഭയങ്കര ഉണ്ട്. ലേഡീസ് മേക്കപ്പ് ഐറ്റംസാണ് ഒരു ഏരിയ മുഴുവൻ. ലൂയി വിറ്റൺ, ഇത് ഈ എഴുതിയേക്കുന്നതിൻ്റെ അർത്ഥം എക്സിറ്റ് എന്നാണ് കേട്ടോ. ഞാൻ ഇത്തിരി മുമ്പ് പഠിച്ചതാണ്. നീല കളറിൽ ഇങ്ങോട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എക്സിറ്റാണ്. ഇത് ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കിട്ടില്ലൻ ഒരു ബ്രിഡ്ജാണ്. ഞാൻ ആ ബ്രിഡ്ജിൻ്റെ പൊക്കത്തുനിന്ന് കയറി നോക്കട്ടെ. അടിയിൽ നമുക്ക് കാണാൻ പറ്റും ഷിഞ്ചുക്കു സ്റ്റേഷൻ്റെ ഭാഗങ്ങളായിരിക്കും അടിയിൽ കാണുന്നത്. ഇത് ഈ ഒരു ബിൽഡിംഗ് മുഴുവൻ ടക്കാഷിമായ എന്ന് പറയുന്ന ഷോപ്പിംഗ് കോംപ്ലക്സാണ്. ടോക്കിയോ ഫാൻസ് ആൻഡ് ടക്കാഷിമായ. ഇത് ഞാൻ പറഞ്ഞില്ലേ വിയറ്റ്നാമിലെ 4.5 നല്ല വേണേൽ 10.5 വലിപ്പമുണ്ടെന്ന് തന്നെ പറയാം ടക്കാഷിമായ. ഇവിടുത്തെ ടക്കാഷിമായ എന്ന് ഇറങ്ങിയപ്പോൾ നല്ല കിഡിലൻ ഈവനിങ് വോക്ക് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലം നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്നൊരു സർപ്രൈസാണ്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ക്ലിയർ ആയിട്ട് പറയാം, അതായിരിക്കും ഏറ്റവും നല്ലത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. നമ്മൾ കബുക്കിച്ചോ എന്ന് പറയുന്ന സ്ഥലത്താണ്. കബുക്കിച്ചോ എന്ന് പറയുന്നത് ജപ്പാനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഷിഞ്ചുക്കിനെ സംബന്ധിച്ച് റെഡ് ലൈറ്റ് സ്ട്രീറ്റാണ്. എല്ലാവിധ കാര്യങ്ങളിലുമുള്ള ഒരു സ്ട്രീറ്റാണിത്. രാത്രിയായ ഫുൾ ഓണാണ്. നിങ്ങൾക്ക് തന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകും. പിന്നെ ഇവിടെ ഞാൻ അറിഞ്ഞത് വെച്ച് നമ്മൾ ആരുമായിട്ടും വലിയ ഐ കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കുക. പിന്നെ പോരാത്തതിന് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, നമ്മളിവിടെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് യൂസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ജാപ്പനീസ് ഫ്രണ്ട് അല്ലെങ്കിൽ ജാപ്പനീസ് അറിയാവുന്ന ഒരാളെ കൂട്ടിക്കൊണ്ട് വരികയാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ പൈസയൊക്കെ കൊള്ളയടിക്കപ്പെടാൻ വളരെയധികം സാധ്യതയുള്ള സ്ഥലങ്ങളാണ് റെഡ് ലൈറ്റ് സ്ട്രീറ്റ് ഇൻ ഷിഞ്ചുക്കു കബുക്കിച്ചോ. വേറൊരു കാര്യം, ഇവിടുത്തെ ചില ബാറുകൾ ആണുങ്ങൾക്കും ചില ബാറുകൾ പെണ്ണുങ്ങൾക്കുമാണ്. ജാപ്പനീസിൽ അങ്ങനെ ഒരു ഡീലിംഗ് ഉണ്ട്. പിന്നെ ചില ബാറുകൾ നമുക്ക് ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റില്ല. അത് റെഗുലർ ആൾക്കാർക്കും മെമ്പർഷിപ്പ് ഉള്ളവർക്കും വേണ്ടി മാത്രം തുറക്കുന്ന കുറച്ച് ബാറുകളാണ്. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു വെൻഡിങ് മെഷീൻ്റെ കാര്യങ്ങൾ. വെൻഡിങ് മെഷീൻസൊക്കെ ഇവിടെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. ഇത് ഗേൾസ് ബാർ മാത്രമാണ്. ആ ഗേൾസ് വെൽക്കം ചെയ്യാൻ നിൽക്കുന്നത് ഗേൾസ് ബാറാണ്. ഇത് കബുക്കിച്ചോ സെൻട്രൽ റോഡാണ്. ഈ എല്ലാ റോഡിലും ഇതൊക്കെ തന്നെയാണ് പരിപാടി. അപ്പോൾ ഇതിൻ്റെ അങ്ങേയറ്റത്ത് ഹോട്ടൽ ഗ്രേഷ്യ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ആ ഹോട്ടൽ ഗ്രേഷ്യയുടെ മേളിൽ ഒരു ഗോഡ്സില്ലയുടെ തലയുണ്ട്.
അതിവിടുത്തെ ഒരു ഫേമസ് സംഭവമാണ്. നമുക്ക് എന്താണെങ്കിലും അവിടെ വരെ ഒന്ന് പോയി നോക്കാം. ഹായ് ഗൈസ്, എന്താണെങ്കിലും നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ളൊരു പ്ലാനിലാണ് ഇരിക്കുന്നത്. നമ്മൾ കബുകിച്ചോ കാര്യങ്ങളെല്ലാം കണ്ടു. ഷിൻജുക്കുവിൻ്റെ സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് പ്ലീസ് നിങ്ങളെങ്ങനെയെങ്കിലും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തണം. അപ്പോൾ ഇറ്റ്സ് ബൈ ഫ്രം കബുകിച്ചോ ഷിൻജുക്കു. ബൈ ബൈ.